തെരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ ക്രൈംബ്രാഞ്ചിന് ഇഡി നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ. ആവശ്യം നിരസിച്ച വിചാരണ കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നും ആവശ്യമുണ്ട്. സർക്കാരിന്റെ ഹർജിയിൽ ഹൈക്കോടതി ഇഡിയുടെ നിലപാട് തേടി. തിരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ പക്കലുള്ള രേഖകൾ ക്രൈംബ്രാഞ്ചിന് നൽകണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനാവശ്യമായ രേഖകൾ ഇഡി പിടിച്ചെടുത്തു. രേഖകൾ കൈമാറാനാവശ്യപ്പെട്ടുള്ള ഹർജി നേരത്തെ PMLA കോടതി തള്ളിയിരുന്നു. ഈ കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നും രേഖകൾ കൈമാറാൻ ഇഡിക്ക് നിർദ്ദേശം നൽകണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. ഹർജിയിൽ ഇഡിയോട് മറുപടി ആവശ്യപ്പെട്ട ഹൈക്കോടതി വിഷയം വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് രേഖകൾ നിർണായകമാണെന്നാണ് സർക്കാരിന്റെ വാദം. കേസിലെ നിർണായക തെളിവായ രേഖകൾ ലഭിച്ചാൽ മാത്രമേ കുറ്റപത്രം ഉൾപ്പെടെ സമർപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തുടരുന്ന വേളയിലാണ് ഇഡി രേഖകൾ കസ്റ്റഡിയിലെടുത്തത്. രേഖകൾ ലഭിക്കുന്നതിനായി ഇഡിക്ക് അപേക്ഷ നൽകിയിരുന്നു. അതിൽ അനുകൂല നടപടി ലഭിക്കാത്തതിനാൽ വിചാരണ കോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്നും ഹർജിയിൽ സർക്കാർ പറയുന്നുണ്ട്. ജനം, കൊച്ചി.